േ പാവനാത്മനെ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ ആബേലും കായേനും ദൈവത്തിന് നൽകിയ കാഴ്ച സമർപ്പണത്തെക്കുറിച്ചും ദൈവം അവർക്ക് നൽകിയ മറുപടിയെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം വിവരിക്കുന്നുണ്ട് ആബേലിൻ്റെ കാഴ്ച സമർപ്പണത്തിൽ ദൈവം പ്രസാദിച്ചു എന്നാൽ കായനിലും അവൻ്റെ വസ്തുക്കളിലും ദൈവം പ്രസാദിച്ചില്ല കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ മുഖം വാടരുതെന്നും സന്തോഷത്തോടെ ദശാംശം നൽകണമെന്നും പ്രഭാഷകൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിന് കാഴ്ച അർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മനോഭാവത്തെ ഇന്നത്തെ ക്ഷേമ ഇസ്രായേൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ് അനിക്കലാണ് ഇന്നത്തെ ക്ഷേമ ഇസ്രായേലിലേക്ക് നമുക്ക് പ്രവേശിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേത്തിന്റെ വചനം ശ്രവിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനും നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ലുക്കായിട്ട് സവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങൾ ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ കാണുന്ന ഒരു കാര്യമാണ് പഠിപ്പിക്കുന്ന സമയത്ത് യേശുവിൻ്റെ ശ്രദ്ധ പലതിലേക്കും പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഈശോ കാണുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ കാണുന്നുണ്ട് വിശന്നിരുന്ന് വചനം കേൾക്കുന്നവരുടെ വിശപ്പ് അവൻ മനസ്സിലാക്കി അകലെ നിന്ന് മനസ്സിലാക്കി അവരോട് അനുകമ്പ തോന്നി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കുക പ്രിയപ്പെട്ടവരെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ പറയാതെ തന്നെ മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഈശോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ലൂക്കാട് സുവിശേഷം ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള വചനങ്ങളിൽ ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു കാര്യം അവൻ ശ്രദ്ധിക്കുന്നു ദേവാലയത്തിൽ കടന്നു വന്ന് ധനികരായിട്ടുള്ള ആളുകൾ അവരുടെ വേഷവിധാനങ്ങളിൽ നിന്നും ഒക്കെ ഈശോയ്ക്ക് മനസ്സിലായി ഒപ്പം അവരുടെ മനോഭാവങ്ങളൊക്കെ മനസ്സിലായി അവർ ഭണ്ഡാരത്തിൽ വലിയ തുകകൾ നിക്ഷേപിക്കുന്നുണ്ട് അതേസമയം ഒരു പാവപ്പെട്ട സ്ത്രീ ആ പാവപ്പെട്ട സ്ത്രീയെക്കുറിച്ച് ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്നത് അവൾ ദരിദ്രരായ വിധവ വിധവയാണ് അതുപോലെ തന്നെ ദരിദ്രയായ ഒരു വിധവ അവൾ രണ്ട് ചെമ്പ് നാണയങ്ങൾ കൊണ്ടുവന്ന് അതേ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചു രണ്ടുപേരും നിക്ഷേപിക്കുന്നത് ഒരേ ഭണ്ഡാരത്തിൽ രണ്ടുപേരെയും രണ്ടുപേരുടെയും ദൈവം ഒരേ ദൈവം രണ്ടു പേർക്കും ആവശ്യങ്ങൾ സമർപ്പിക്കേണ്ടത് ഒരേ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നാൽ ഈ രണ്ട് പേരെയും ദൈവം കാണുന്നത് രണ്ട് രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഒരു നമ്മൾ ഇന്ന് വിചിന്തരമായിട്ടെടുക്കുന്ന വിഷയം ഇതാണ് ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു ദൈവം എന്നെയും നിങ്ങളെയും എങ്ങനെയാണ് കാണുന്നത് ദൈവം എന്നെയും നിങ്ങളെയും കാണുന്നത് ദൈവത്തിൻ്റെ മനോഭാവം അനുസരിച്ചല്ല പകരമോ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എൻ്റെ മനോഭാവമാണ് എൻ്റെ ദൈവം എന്നെ കാണുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം യോഗ്യത എൻ്റെ മനോഭാവമാണ് എൻ്റെ ദൈവത്തെ എന്നെ കാണുന്നത് എങ്ങനെയാണെന്ന് ദൈവം തീരുമാനിക്കുന്നത് പ്രവർത്തരേ അതുകൊണ്ട് ദൈവമല്ല തീരുമാനിക്കുന്നത് പിന്നും ഈ ഒരു ഉപമയിൽ ഈ ഒരു സംഭവത്തിൽ ഈശോ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഈശോ പറയുകയാണ് ഈശോ അതൊരു ഉദാഹരണമായിട്ട് എടുത്ത് പറയുകയാണ് ആ വിധവ അവൾ തനിക്കുള്ളതെല്ലാം തനിക്കുള്ളത് മുഴുവനായും അവൾ ആ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ ആ ധനികരോ അവർ പറയുന്നത് കർത്താവ് പറയുന്നു അവർ അവരുടെ സമൃദ്ധിയിൽ നിന്നും അവർ സംഭാവനയായിട്ട് നൽകിയിരിക്കുന്നു അങ്ങനെയാണ് വചന പഠിപ്പിക്കുന്നത് വചന ഇപ്രകാരം പഠിപ്പിക്കുന്നു വിധ അവർ എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു എന്നാൽ ആ വിധവ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും ഉള്ളത് മുഴുവനായിട്ടും അവൾ നിക്ഷേപിച്ചു ഈ രണ്ട് വാക്കുകളാണ് അവൾ ഉപയോഗിക്കുന്നത് രണ്ടും പ്രധാനപ്പെട്ട വാക്കുകൾ രണ്ടും വ്യത്യസ്തമായ വാക്കുകളാണ് അതാണ് ഈശോയുടെ മനോഭാവം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നവരുടെ മനോഭാവം ചെയ്യുന്നവരുടെ മനോഭാവം പലപ്പോഴും നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ കടന്നു പോകുന്നവരാണ് കൺവെൻഷനുകളിലും ധ്യാനങ്ങളിലും അതുപോലെ തന്നെ വചന ശുശ്രൂഷകളിലും ആരാധനകളിലും നൊവേനകളിലും ഒക്കെ ഒരുപാട് സംബന്ധിക്കുന്നവരാണ് ഒത്തിരിയേറെ ഭക്തകൃത്യങ്ങൾ നടത്തുന്നവരാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഭക്താഭ്യാസങ്ങളും നമ്മുടെ നേർച്ചകളും നമ്മുടെ കാഴ്ചകളുമൊക്കെ ദൈവം കാണുന്നത് ഏത് മനോഭാവത്തോടെയാണെന്ന് നമുക്ക് പരിശോധിക്കാനുള്ള സമയമാണ് അതുകൊണ്ട് ഈശോ കാണുന്ന മനോഭാവം നമ്മൾ ഏത് മനോഭാവത്തോട് കൊടുക്കുന്നു എന്നുള്ളതാണ് ദേവാലയത്തിൽ കൊടുക്കുന്നതും ഭണ്ഡാരത്തിലിടുന്നതും ഒക്കെ ദൈവം കൃത്യമായി നിരീക്ഷിക്കുന്നു ഈ ഭണ്ഡാരത്തിലേക്ക് ഇടുവാനായിട്ട് കടന്നു വരുന്ന ഈ രണ്ട് ആളുകളെ കർത്താവ് കണ്ടുകൊണ്ട് അവരെ വിലയിരുത്തുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് പഠിപ്പിക്കുന്നു ധനവാൻ 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 പണമുള്ളവൻ സമ്പത്തുള്ളവൻ അവൻ്റെ സമ്പത്തിൻ്റെ ആ വലിമയിൽ നിന്നും വലിപ്പം സമ്പത്തിൻ്റെ ആ ഒരു വലിപ്പത്തിൽ നിന്നും അവൻ അവൻ സംഭാവന നൽകുന്നു അതാണ് മഞ്ഞ പിടിപ്പിക്കുന്നത് അവൻ 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 ഭണ്ഡാരത്തിലേക്ക് ഭണ്ഡാരത്തിലേക്ക് സംഭാവന നൽകുന്നു സംഭാവന അവൻ സമൃദ്ധിയിൽ നിന്നും സംഭാവന നൽകുന്നു പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതും നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതും സംഭാവനയാണോ അതോ നിക്ഷേപമാണോ എന്ന് പരിശോധിക്കണം സംഭാവന എന്ന് പറയുന്നത് എൻ്റെ ഔദാര്യം ഞാൻ വേറൊരാൾക്ക് കൊടുക്കുന്നതാണ് സംഭാവന ഔദാര്യം കൊടുക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം ആരാണിത് തന്നത് പ്രിയപ്പെട്ടവരെ സമ്പത്തുള്ളവർ പലരും ദൈവിക കാര്യങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവരുണ്ട് നമുക്കറിയാം യേശുവിനോടൊപ്പമുണ്ടായിരുന്നു യേശുവിന് ശേഷം അപ്പസോലന്മാരും സാമ്പത്തികമായിട്ട് നല്ല ഉന്നതിയിലുണ്ടായിരുന്ന അനേകം ആളുകൾ സഭയെ സഹായിക്കുന്നുണ്ട് പക്ഷേ കൊടുക്കുമ്പോൾ കൊടുക്കുന്നവരുടെ മനസ്സ് പ്രധാനപ്പെട്ടതാണ് ചിലപ്പോൾ ചില ദേവാലയങ്ങളിലൊക്കെ ബലി അർപ്പിക്കാനായിട്ട് പോകുമ്പോൾ ദൈവ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ കടന്നു പോകുമ്പോൾ വലിയ അഭിഷേകമുള്ള ദേവാലയങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ചില രൂപങ്ങളുടെ സമീപവും അതുപോലെ തന്നെ ക്രൂശിത രൂപത്തിൻ്റെ സമീപവും കാസയിലും പിലാസയിലും പോലും അത് സംഭാവന നൽകിയ ആളുകളുടെ പേരുകൾ അത് സംഭാവനയായിട്ട് നൽകിയ ആളുകളുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇന്ന് വരെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് ആ പേര് കൊത്തിവെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അത് സംഭാവനയാണ് നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ വില വിടുന്നതാണ് സംഭാവന നീ അറിഞ്ഞുകൊണ്ട് ശരിക്കും നീ കൊടുക്കുന്നത് നീ നിൻ്റെ ഹൃദയത്തിൽ നിന്നും മുറിഞ്ഞ് മുറിവിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവിൽ നിന്ന് കൊടുക്കുന്നത് അതായത് കൊടുക്കാൻ ആഗ്രഹമില്ല പിന്നെ ഒരു ഔദാര്യം പോലെ കൊടുക്കുന്നു അത് അങ്ങനെയുള്ള കൊടുപ്പ് പ്രിയപ്പെട്ടവരെ ദൈവത്തിനാണെങ്കിലും സഹോദരങ്ങൾക്കാണെങ്കിലും ദൈവം ഇടുന്ന വില നമ്മൾ ഇന്നത്തെ ഈ സംഭവത്തിൽ നിന്നും ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കണം ദൈവം ഏത് കണ്ടുകൊണ്ടാണ് കാണുന്നത് അത് നീ കൊടുക്കുന്നതിൻ്റെ സഹോദരനാണെങ്കിലും അതുതന്നെയാണ് മനോഭാവം ഈശോ പറയുന്നുണ്ട് നിൻ്റെ വലത് കൈ ചെയ്യുന്നത് നിൻ്റെ ഇടത് കൈ അറിയാതിരിക്കട്ടെ അതായത് നീ വലത് കൈ കൊണ്ട് ദാനം ചെയ്യണം വലത് കൈ കൊണ്ട് അതായത് ഏറ്റവും പ്രധാനമായിട്ട് നീ കൊടുക്കണത് ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയായിട്ട് കൊടുക്കണം പക്ഷേ നിൻ്റെ ഇടത് കൈ പോലും ഈ വലത് കൈ കൊടുത്ത് അറിയരുത് എന്താ കാരണം ദൈവം തന്ന ദാനത്തിൽ നിന്നും ദൈവം നിനക്ക് തന്നിരിക്കുന്ന സമ്പത്തിൽ നിന്നും ദൈവം നിനക്ക് തന്നിരിക്കുന്ന കഴിവിൽ നിന്നും നീ എടുത്ത് ദാനം ചെയ്യുമ്പോൾ അത് നീ പരസ്യ പരസ്യപ്രഘോഷണമായിട്ടല്ല കൊടുക്കേണ്ടത് അത് സംഭാവനയായിട്ടല്ല കൊടുക്കേണ്ടത് പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ പോലും സംഭാവനകളാണോ എന്ന് തോന്നിപ്പോകുന്നത് ചിലപ്പോൾ തോന്നാറുണ്ട് അച്ഛ ഞാൻ ഇത്ര മണിക്കൂർ പ്രാർത്ഥിക്കും ഞാൻ ഇത്രയും നേരം ഇത്രയും വിശുദ്ധ കുർബാനകൾ സംബന്ധിക്കും ഞാൻ ഇത്ര ചൗമാനകൾ തീർക്കും എന്ന് കണക്ക് പറയുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ കണക്ക് സൂക്ഷിക്കുന്നവർ സംഭാവനയ്ക്കാണ് കണക്ക് സൂക്ഷിക്കുന്നത് കാര്യം കണക്ക് സൂക്ഷിക്കാറില്ല നിക്ഷേപിക്കുന്നവർ കണക്ക് സൂക്ഷിക്കേണ്ട കാര്യമില്ല സംഭാവന കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് കണക്ക് സൂക്ഷിക്കും രസീത് മേടി മേടിച്ച് വെക്കും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ പോലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഉപവസിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ദാന കൊടുക്കുന്നവരെ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അവരുടെയൊക്കെ മനോഭാവം ദൈവം എങ്ങനെയാണ് കാണുന്നതെന്ന് ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ നമുക്ക് കർത്താവ് പറഞ്ഞു തരിക അതുകൊണ്ട് കൊടുക്കുന്നവർ ദൈവത്തിന് കൊടുത്താലും അത് ദേവാലയത്തിൽ കൊടുത്താലും അത് സഹോദരങ്ങൾ കൊടുത്താലും അത് സംഭാവനയായി കൊടുക്കാതെ നിക്ഷേപങ്ങളാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക ഇനി രണ്ടാമത്തെ കാര്യം നിക്ഷേപങ്ങളാണ് വിധവയുടെ രണ്ട് കൊച്ചുകാശ് അത് നിക്ഷേപങ്ങളായിട്ടാണ് ഈശോ പറയുന്നത് എന്താണ് നിക്ഷേപം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അവൾ അവൾക്കില്ലാത്തതിൻ്റെ അംശം അവൾക്കുള്ളതിൻ്റെ മുഴുവനും അവൾക്കുള്ളത് മുഴുവനും അവളെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല അവൾ ഈ രണ്ട് ജബുനാണയം മാത്രമേ ഉള്ളോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അവൾ കൊടുക്കുന്ന മനോഭാവം കർത്താവ് കണ്ടു അവൾ അവളുടെ ഇല്ലായ്മയിൽ നിന്നും അവൾക്കുള്ളത് മുഴുവൻ ദാനം ചെയ്തു ഒരു പക്ഷേ ആ പാവം ദരിദ്രയായ വിധവ എന്ന് പറഞ്ഞാൽ സൂപ്പർ ലെറ്റീവ് ഡിഗ്രി ദരിദ്ര അതുതന്നെ ഒരു കുറവുള്ള അവസ്ഥയാണ് ഇനി അതിൻ്റെ കൂടെ അവൾ വിധവയും കൂടെയാണ് അതായത് അവൾക്ക് ജീവിത പങ്കാളിയില്ല അല്ലെങ്കിൽ മക്കളും ഉണ്ടാവില്ല വിധവയായ ദരിദ്ര അവളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല എങ്കിലും അവൾ അവളുള്ളതിൻ്റെ പങ്ക് പ്രധാനമായും കൊടുക്കേണ്ടത് അവൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചവയ്ക്കുകയാണ് പ്രിയപ്പെട്ടവരെ അത് ഈശോ വളരെ വ്യക്തമായിട്ട് കണ്ടു അതായത് അത് നിക്ഷേപമായി മാറി അത് സ്വർഗത്തിൽ നിക്ഷേപമായി മാറി ഈശ്വരൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ നല്ല നിക്ഷേപം കരുതി വെക്കുന്നത് സ്വർഗത്തിലേക്കുള്ള നിക്ഷേപമാണ് കരുതി വയ്ക്കേണ്ടത് സ്വർഗ്ഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുമെന്ന് എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം എവിടെയാണോ അവിടെ ആയിരിക്കും നിങ്ങളുടെ നിക്ഷേപവും നിങ്ങളുടെ ഹൃദയം എവിടെയാണോ അവിടെ നിക്ഷേപവും അപ്പോൾ തീർച്ചയായിട്ടും ഈ വിധവയായ ദരിദ്രശ്രീ അവളുടെ ഹൃദയം തീർച്ചയായിട്ടും അവളുടെ ഹൃദയം ദൈവത്തിലായിരുന്നു അതുകൊണ്ട് അവളുടെ ആഗ്രഹം ദൈവത്തിലായിരുന്നു അവളുടെ വിശ്വാസം പൂർണ്ണമായും ദൈവത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ നിക്ഷേപം അവൾ കൊടുക്കുമ്പോൾ അവൾ ആ ചെമ്പ് നാണയം കൊടുക്കുമ്പോൾ അവളുടെ ഹൃദയമാണ് ദൈവകരങ്ങളിലേക്ക് കൊടുക്കുന്നത് അവൾ അവളുടെ ജീവിതം മുഴുവനാണ് അവൾ സമർപ്പിക്കുന്നത് അത് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അവൾ അവൾക്കുള്ളതെല്ലാം ആ നിക്ഷേപമായി പങ്കുവെച്ച് നൽകി എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിന് കൊടുക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു മനോഭാവത്തോട് കൊടുക്കണം പലപ്പോഴും ദശാംശം കൊടുക്കുമ്പോഴും പലപ്പോഴും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്തും കഴിവുകളും ഒക്കെ മാറ്റിവയ്ക്കുമ്പോഴും പലരും കണക്ക് പറയാറുണ്ട് ഞാൻ ഇത്ര വർഷം ഇന്നെ ശുശ്രൂഷ ചെയ്തു ഞാൻ ഇത്രയും നാളെ ശുശ്രൂഷ ചെയ്തു എന്നിട്ട് എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിച്ചത് എന്നൊക്കെ കണക്ക് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിന് കൊടുക്കുന്നതിൻ്റെ കണക്ക് പറയരുത് കർത്താവിന് കൊടുക്കുന്ന നിക്ഷേപമായിട്ട് അത് പൂർണ്ണമായും കൊടുക്കുക നിൻ്റെ ജീവിതം തന്നെ കൊടുക്കുക കാരണം ദൈവം തന്ന ദാനമാണ് ജീവിതം നീ ദൈവം തന്ന ദാനത്തിൻ്റെ ഓരോഹരി പ്രത്യേകമായിട്ട് പത്ത് ശതമാനം നിൻ്റെ ജീവിതത്തിൻ്റെ പത്ത് ശതമാനം കർത്താവിന് കൊടുക്കാനുള്ളതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ദശാംശം കർത്താവിന് കൊടുക്കേണ്ടതാണ് നിന്റെ ജീവിതത്തിൽ നിനക്ക് നേടിയെടുത്തതിൻ്റെ ഒക്കെ ഓഹരി കർത്താവിന് കൊടുക്കണം ദൈവ സ്വർഗ്ഗത്തിൽ നിനക്ക് ഉണ്ടാകണം ഇനിയും നിൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കണക്കില്ലാതെ കൊടുക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ പഠിക്കണം ദൈവം നൽകിയ ദാനത്തിൽ നിന്നും ദൈവത്തിൻ്റെ മക്കൾ തന്നെയായ നിൻ്റെ സഹോദരങ്ങൾക്ക് സഹജീവികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കാനായിട്ട് നിനക്ക് സാധിക്കണം ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് കൊടുക്കുന്നത് സംഭാവനയായിട്ടല്ല നിക്ഷേപമായിട്ട് കൊടുക്കണം നീ ഇവിടെ കൊടുക്കുമ്പോൾ സ്വർഗ്ഗത്തിന് നിക്ഷേപം ഉണ്ടായിരിക്കും പത്താഴ്ച സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം അന്ത്യവിധിയെക്കുറിച്ച് കർത്താവ് പഠി പറയുമ്പോൾ അന്ത്യവിധിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുമ്പോൾ ഈശോ പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ഞാൻ വിശക്കുന്നവനായിരുന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ഞാൻ ദാഹിക്കുന്നവനായി നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ നിങ്ങളെന്നെ സംരക്ഷിച്ചു ഞാൻ കാരാഗ്രഹത്തായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം കണക്ക് വെക്കാതെ കൊടുത്തത് അപ്പോൾ അവർ പറയുകയാണ് ഈ കേട്ടുകൊണ്ട് നിൽക്കുന്ന വലതുവശത്തുള്ള ആളുകൾ പറയുകയാണ് ഞങ്ങൾ എപ്പോഴാണ് അങ്ങയെ രോഗിയായി കണ്ടത് എപ്പോഴാണ് ഞങ്ങൾ കുടിക്കാൻ തന്നത് എപ്പോഴാണ് നിനക്ക് ഞാൻ ഞങ്ങൾ ഭക്ഷണം തന്നത് പ്രിയപ്പെട്ടവരെ അവർ പോലും അറിയാതെ അവർ നിക്ഷേപിച്ചത് അവരുടെ ജീവിതത്തെ ധന്യമാക്കി മാറ്റുകയാണ് അവർ പോലും അറിഞ്ഞിട്ടില്ല അവർ കൊടുത്തത് പ്രിയപ്പെട്ടവർ ഇതാണ് ഈ വിധവയായ സ്ത്രീ ചെയ്യുന്നത് അവൾ പോലും അറിയാതെയാണ് അവളുടെ ഹൃദയം അവളെടുത്ത് കൊടുക്കുന്നത് പക്ഷേ സംഭാവന കൊടുക്കുന്ന വ്യക്തി അവർ അറിഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സഹോദരങ്ങൾക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് കണക്ക് വയ്ക്കാതെ കൊടുക്കാനായിട്ട് തയ്യാറാകണം അത് കണക്ക് സൂക്ഷിക്കേണ്ടതോ കണക്ക് പറയേണ്ടതോ അല്ല പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുന്ന ഒരു മേഖലയായത് കാരണം നിനക്ക് ദൈവം തന്നിരിക്കുന്നതിൻ്റെ പങ്ക് നിന്റെ സഹ നിന്റെ സഹജീവിയുമായി നിന്റെ അരേ രൂപത്തിലും സാധിച്ചതിനുള്ള വ്യക്തികളുമായിട്ട് പങ്ക് നിങ്ങൾ പങ്കുവയ്ക്കാനുള്ള കടപ്പാടുണ്ട് പലപ്പോഴും കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് ദൈവം അനുകിച്ചിരിക്കുന്നവർ സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിരിക്കുന്നവർ നല്ല ജോലി നൽകി അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിച്ചിരിക്കുന്നവർ നല്ല ജീവിത നിലവാരം നൽകി അനുഗ്ര അനുകരിച്ചിരിക്കുന്നവർ അനു അത് സ്വീകരിച്ചിരിക്കുന്നവർ അനുഗ്രഹിച്ചിരിക്കുന്നവർ പലപ്പോഴും അത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് സൂക്ഷിച്ചു വെച്ച മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ വേണ്ടി സൂക്ഷിച്ച് വെച്ചിട്ട് അവസാനം ആ കൊച്ചുമക്കളും മക്കളും ഒക്കെ വഴിതെറ്റി നടക്കുന്നത് കാഴ്ച നമ്മൾ അനേകം കാണുന്നതാണ് പ്രിയപ്പെട്ടവരെ ദൈവം എന്തിനാണ് നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നത് ദൈവം എന്തിനാണ് നിനക്ക് ചില കഴിവുകൾ തന്നിരിക്കുന്നത് കഴിവില്ലാത്തവരെ കുടി ഉയർത്താൻ വേണ്ടിയ കഴിവില്ലാത്തവരെ കുടി ഉയർത്താൻ അത് സാമ്പത്തികം മാത്രമല്ല മറ്റ് കഴിവുകൾ കർത്താവ് നൽകിയിരിക്കുന്നത് ദൈവം മറ്റുള്ളവരെ ഉയർത്താൻ വേണ്ടിയാണ് നിന്റെ നിന്നേക്കാൾ കഴിവ് കുറഞ്ഞവരെ ഉയർത്താനും അവരെ കൂടി ദൈവത്തിൻ്റെ മക്കളായിട്ട് മക്കളെന്ന നിലയിൽ ഉയർന്ന നിലവാരത്തിൽ ജീവിത നിലവാരത്തിൽ ജീവിക്കാൻ വേണ്ടി കൂടിയാണ് ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നീ കൊടുക്കുന്നത് സംഭാവനയല്ല നീ വല നിൻ്റെ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ നിൻ്റെ സഹോദരന് കൊടുക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക ദൈവം കൃത്യമായിട്ടത് കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ദാനമായിട്ട് മറ്റുള്ളവർക്ക് സംഭാവനയായിട്ട് കൊടുക്കാനല്ല നിക്ഷേപമായിട്ട് അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായിരിക്കും അല്ലാത്തവർക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായിരിക്കില്ല ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവൻ്റെ ജീവിതം അവസാനിക്കും അങ്ങനെ അവസാനിക്കേണ്ടതല്ല എൻ്റെ നിങ്ങളുടെ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാന സ്വീകരിച്ച് പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോ ഈ ഒരു പങ്കുവെയ്പ നടത്തുന്നത് ഈ ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ് നടത്തുന്നത് വിശുദ്ധ കുർബാനയില് അപ്പവും മീഞ്ഞും എടുത്ത് വൈദികൻ പറയും തന്റെ ശരീരമാകുന്നു ഇതന്റെ രക്തമാകുന്നു എന്ന് പറയും നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് വാങ്ങി ഭക്ഷിച്ചിട്ട് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതുപോലെ നിങ്ങൾ പങ്കുവെച്ച് കൊടുക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുക ദൈവത്തിന് കൊടുക്കുക ദൈവത്തിന് പിതാവായ ദൈവത്തിന് പൂർണ്ണമായിട്ടും ഈശോ സമർപ്പിക്കുക ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നിക്ഷേപമായിട്ട് ഒരു ഭണ്ഡാരത്തിൽ ആ വിധവ സമർപ്പിച്ചതുപോലെ ഈശോ സമർപ്പിച്ചു എന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മളെ ഓരോരുത്തരും ക്ഷണിക്കുകയാണ് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുവിൻ നിങ്ങൾ തന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ പലപ്പോഴും ഓർമ്മയ്ക്കായിട്ട് നമ്മൾ വിശുദ്ധ ബലികൾ വീണ്ടും വിശുദ്ധ കുർബാനയിൽ പിറ്റേ ദിവസം സംബന്ധിക്കാറുണ്ട് വിശുദ്ധ കുർബാനയിൽ തൊട്ടടുത്ത് വന്ന് ഞായറാഴ്ച സംബന്ധിക്കാറുണ്ട് പക്ഷേ ഈ ഒരു വിശുദ്ധ കുർബാനയ്ക്കും അടുത്ത വിശുദ്ധ കുർബാനയ്ക്കും ഇടയിൽ എത്രമാത്രം തവണ നീ നിന്നെ തന്നെ മുറിച്ച് മറ്റുള്ളവർക്ക് കൊടുത്തു നീ നിക്ഷേപമായി സ്വർഗത്തിൽ കരുതി വെച്ചു മറ്റുള്ളവർക്ക് കൊടുത്തു ദൈവത്തിന് കൊടുക്കേണ്ടതുപോലെ കൊടുത്തു ദൈവത്തിന് കൊടുക്കേണ്ട സാധനം കൊടുത്തു ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തു അതുപോലെ തന്നെ എത്രമാത്രം ഇത് നീ നീ കർത്താവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആചരിച്ചു എന്നുള്ളതും പരിശോധിക്കുന്നതാണ് ഓരോ വിശുദ്ധ കുർബാനയിലും കടന്നു വരുമ്പോൾ നീ പരിശോധിക്കണം കഴിഞ്ഞ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞാൻ എത്രമാത്രം ഇത് ഓർമ്മയ്ക്കായിട്ട് അനുസ്മരിച്ചു അതാണ് പ്രിയപ്പെട്ടവർ എൻ്റെ യോഗ്യത സ്വർഗത്തിലെൻ്റെ നിക്ഷേപം അടുത്ത വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോൾ കർത്താവിനോട് മാപ്പ് ചോദിക്കാം ഒരുപക്ഷെ നമ്മുടെ ജീവിതവും ചിലപ്പോൾ സംഭാവനയായിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് നൽകിയത് ഒരുപാടുണ്ടാവാം കണക്ക് വെച്ച് നൽകിയിരിക്കുന്നത് കണക്ക് വച്ച് ദൈവത്തിന് കൊടുത്തത് കണക്ക് വെച്ച് സഹോദരങ്ങൾ നൽകിയത് അതൊക്കെ ഓർത്ത് അനുദിക്കുകയും സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുവാൻ വേണ്ടി ഈ ഭൂമിയിലെ നമ്മുടെ കഴിവുകളും ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ദാനങ്ങളും ദൈവവുമായി ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിനും സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ട സഹോദരങ്ങൾക്കും കൊടുക്കുവാൻ തീരുമാനമെടുക്കാം അത് സംഭാവനയായിട്ടല്ല നിക്ഷേപമായി കരുതി വയ്ക്കാൻ തീരുമാനമെടുക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ദൈവമേരുവ്യ കാരു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ തിരുവചനത്തിലൂടെ കേട്ടു ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സംഭാവനയല്ല പിന്നെയോ നമ്മുടെ നിക്ഷേപമാണ് നമ്മുടെ നിക്ഷേപം നമ്മുടെ ഹൃദയത്തിലാണ് യഥാർത്ഥ നിക്ഷേപം എല്ലാ നിക്ഷേപങ്ങളും ഹൃദയത്തിലാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരെ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിലെ കുറവുകളോ ബലഹീനതകളോ പാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഹൃദയം തുറന്ന് കർത്താവിന് കൊടുക്കാം ഹൃദയപൂർവം നിക്ഷേപിക്കുവാൻ തമ്പുരാനുള്ള തമ്പുരാന് കൊടുക്കാൻ അതുപോലെ സഹോദരങ്ങൾക്കുള്ള സഹോദരങ്ങൾ കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അർഹതപ്പെട്ടത് കൈവശം വയ്ക്കാതെ അത് കർത്താവിന് കൊടുക്കുവാനും സഹോദരങ്ങൾക്ക് കൊടുക്കാനും തീരുമാനമെടുക്കാം എല്ലാവരും ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഏത് വികാരത്തോടെയാണ് നീ ദേവാലയത്തിലേക്ക് പോകുന്നത് നീ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട് ഒരുപാട് വചന ശുശ്രൂഷകൾ സംബന്ധിച്ചിട്ടുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് നീ വിലപിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കട്ടെ കർത്താവേ എൻ്റെ നിക്ഷേപത്തിൻ്റെ കുറവാണ് എൻ്റെ ഹൃദയമില്ലാത്ത പ്രാർത്ഥനകളും എൻ്റെ ഹൃദയമില്ലാത്ത എൻ്റെ ഹൃദയമില്ലാത്ത ദാന ദാനധർമ്മങ്ങളും എൻ്റെ ഹൃദയമില്ലാത്ത ധ്യാനങ്ങളും എൻ്റെ ഹൃദയമില്ലാത്ത സംഭാവനകളും ഒക്കെയാണ് കർത്താവെ എൻ്റെ ജീവിതത്തെ അനുഗ്രഹദായകമാക്കുന്നതിന് പകരം ഇന്ന് ഞാനിങ്ങനെ കടന്നു പോകുന്നതിന് കാരണം ഈശോയെ അങ്ങ് ആ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ നിക്ഷേപിക്കുന്ന പണമിടുന്ന പലരെയും അങ്ങ് കണ്ടു പക്ഷേ അങ്ങയുടെ കണ്ണിലേക്ക് കടന്നു വന്നത് ആ വിധവയായ ദരിദ്രയായ സ്ത്രീയാണല്ലോ താവി അവൾക്ക് ഒരുപാട് കുറവുണ്ടായിട്ടും അങ്ങ് അവളെ കണ്ടു ഞാൻ മനസ്സിലാക്കുന്നു ഈശോയെ എൻ്റെ കുറവുകളാണ് നിനക്ക് എന്നെ കാണാനുള്ള ഏറ്റവും വലിയ യോഗ്യതയെന്ന് ഈശോയെ ഞാനിന്ന് കുറവുകളുടെ നടുവിലാണ് എന്നോട് കരുണ കാണിക്കണം എന്നോട് കരുണ കാണിക്കണം എല്ലാ കുറവുകളെയും ഒരു നിമിഷം കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിച്ച് വിധവയായ ദരിദ്രയായ വിധവ അവൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുടെ നടുവിലൂടെ കടന്നു പോകുന്നവളാണ് കർത്താവെ അതുപോലെ തന്നെ ഞാനും കടന്നു പോകുന്നു ഈശോ എന്നെ കാണുന്നില്ലേ ഞാൻ നൽകുന്നതൊന്നും കാണുന്നില്ലേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കർത്താവെ ഈ വിധവയായ ആ ആ സ്ത്രീ കണ്ടതുപോ ആ സ്ത്രീയെ കണ്ടതുപോലെ എന്നെയും നീ ഒന്ന് കാണണമേ എൻ്റെ കുടുംബത്തെയും നീ ഒന്ന് കാണണമേ നീ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം ഈശോയെ അനുഗ്രഹിക്കണമേ ഞാനിന്ന് കടന്നു പോകുന്ന ദാരിദ്ര്യാവസ്ഥ ഞാനിന്ന് കടന്നു പോകുന്ന ഏകാന്തത കർത്താവ് അതൊക്കെ ആ വിധവയ്ക്ക് സദൃശ്യമാണ് എൻ്റെ ആ വേകാന്തതയിലേക്ക് കടന്നു വരണമേ എൻ്റെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് കടന്നു വരണമേ കർത്താവ് ആരോടും പറയാനില്ലാതെ ആരോടും പരിഭവം പരാതി പറയാതെ ഞാനിപ്പോൾ ജീവിക്കുന്നു കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ സാമ്പത്തികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നു ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നു ഭർത്താവേ മനസ്സിൻ്റെ മേഖലയിൽ ഒരു സന്തോഷവും സമാധാനമൊന്നുമില്ലാതെ ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നു പോകുന്നു ഭർത്താവേ അതുപോലെ തന്നെ ഏകാന്തത ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ എല്ലാവരും ഒറ്റപ്പെടുത്തി ഭർത്താവെ ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ എല്ലാവരും എന്നെ പഴിച്ചു കർത്താവേ ഞാൻ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ എന്നെ വിധിച്ചു കർത്താവേ അതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോയെ എന്നെ സഹായിക്കണമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മേഖലകളെയും സമർപ്പിക്കും ിക്കുന്നു നീ അസമാധാനം അനുഭവിക്കുന്ന നീ ഒറ്റപ്പെട്ട് കടന്നു പോകുന്ന നീ തകർച്ചയിലൂടെ കടന്നു പോകുന്ന നീ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന വേദനകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മേഖലകളെയും ഇപ്പോൾ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഇപ്പോൾ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നിന്നും മോചിപ്പിക്കണമേ എല്ലാ ബന്ധനങ്ങളും വഴിക്കണമേ എല്ലാ കെട്ടുകളും വഴിക്കണമേ കർത്താവെ ഇപ്പോൾ ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മേലും അങ്ങയുടെ കരുണ എന്ന് പ്രാർത്ഥിക്കുന്നു കാലങ്ങൾ ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ശ്രദ്ധിക്കട്ടെ എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ സ്തുതികളുടെ നാഥനായ ഈ ശോയെ പ്രാർത്ഥിക്കട്ടെ കർത്താവെ ഇപ്പോൾ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു വിസാ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങൾ എല്ലാം മാറട്ടെ കർത്താവേ സ്ഥലം വില്പനയുടെ തടസ്സങ്ങൾ ഒരുപാട് കടബാധിതനു ബുദ്ധിമുട്ടുന്ന മക്കൾ രോഗികളായവർ മാരക രോഗങ്ങൾ കടിമപ്പെട്ടവർ കർത്താവെ ട്യൂമറുകൾ ക്യാൻസറുകളൊക്കെ ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ ഈ മക്കൾ കണ്ണുന്നിലൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഷോയെ അങ്ങയുടെ ഭണ്ഡാരത്തിലെ നിക്ഷേപമായി ഇവരുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ അങ്ങനെ യുടെ ഭണ്ഡാരത്തിൽ നിക്ഷേപമായി ഇവരുടെ ജീവിതത്തെ സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സ്വയം എളിമയോടെ പ്രാർത്ഥിക്കുന്ന ആ ദരിദ്രായ വിധമയെ പോലെ എളിമയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഇപ്പോൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മാനസാന്ദ്രത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഉത്തരം കൊടുക്കണമേ ഈ ദിവസങ്ങളിൽ തന്നെ കർത്താവെ അങ്ങോട്ടപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലലുയ്യ കർത്താവ് കൃപയൊരുക്കണമേ കൃപയൊഴുക്കണമേ കൃപയൊഴുക്കണമേ ഇപ്പോൾ തന്നെ ഈ മക്കളൊക്കെ കുടുംബത്തിലേക്ക് അനുഗ്രഹം വർഷിക്കപ്പെടട്ടെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും യേശോന്നാമത്തിൽ മാറിപ്പോകട്ടെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു ഈശോ ഇടപെടണമേ ഈശോയെ ഇടപെടണമേ ഈശോ ഇടപെടണമേ കർത്താവ് സാമ്പത്തിക മേഖലയിൽ ബുദ്ധിമുട്ടുന്ന മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് നാളെയെക്കുറിച്ച് ആകുലപ്പെട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് കടന്നു പോകുന്ന കർത്താവെ ആ മക്കളെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ആ വിധവയായ ആ സ്ത്രീ ഞങ്ങൾ കേട്ടു കർത്താവെ അവൾക്കുള്ളതിൽ അവൾക്കുള്ളത് അവൾ നിക്ഷേപിച്ചു കർത്താവേ ഇവർക്കുള്ളത് എല്ലാം കഴിഞ്ഞു പോയി ഇനി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ അത്ഭുതകരമായി അങ് ഇടപെടണമേ സർവ്വത്തിൻ്റെയും നാഥനം അധിപനമായ കർത്താവെ ഇടപെടണമേ കർത്താവേ അങ്ങയുടെ നാമത്തിൽ ഞാൻ ഈ മക്കളെ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു വിശുദ്ധ കുർബാനയുടെ ആശീർവാദം കർത്താവെ അങ്ങ് നൽകുമ്പോൾ ഈ മക്കളിലേക്ക് അവരുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹമായി അങ്ങ് കടന്നു തരണമേ ഹലലുയ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന